വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. ഇതൊരു മരണക്കളിയാണ്. ആവേശത്തിന്റെ വാക്കുകൾക്കിടയിൽ നിന്ന് വിതറി വീഴുന്ന മുഴിമുത്തുകളായി ഈ വാക്കുകളെ കാണരുത്. തമിഴ് മക്കൾക്ക് രാജ്യത്തെ പോലെ തന്നെ ഇഷ്ടമാണ് അവരുടെ സംസ്കാരത്തെയും അവരുടെ ഭാഷയെയും അവരുടെ മണ്ണിനെയും. അതായത് അവർ ജനിച്ചു വീണ തമിഴ്നാട് എന്ന് പറയുന്ന ഇന്ത്യയിലെ സംസ്ഥാനത്തെയും. അതിനു വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും. സംസ്കാരവും ഭാഷയും ജനിച്ച മണ്ണും നഷ്ടപ്പെടുന്നത് ജീവിതം നഷ്ടപ്പെടുന്നതിന് തുല്യമാണ് എന്ന് ചിന്തിക്കുന്നവരാണ് തമിഴ് മക്കൾ. അതുകൊണ്ട് നിങ്ങളുടെ വിഭജനത്തിന്റെ പുതിയ നിർദ്ദേശങ്ങൾ ആ മണ്ണിൽ നടപ്പിലാക്കാൻ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അവർ പ്രതിരോധത്തിന്റെ കവചം പണിയും. ആ കവചം താണ്ടി നിങ്ങൾക്ക് അവരിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അവർ മരിച്ചു വീഴണം. ആ വികാരം അത്രത്തോളം ശക്തമാണ്. അതുകൊണ്ട് കേന്ദ്ര ഭരണകൂടം യു പിയിലും ഉത്തരേന്ത്യയിലെ ചില മണ്ണുകളിലും നടത്തിയ നിങ്ങളുടെ തേർവാഴ്ചയും കൊണ്ട് തമിഴ്നാടിന്റെ മണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വിപ്ലവത്തിന്റെ പുതിയ പ്രതിരോധത്തിന്റെ കവചം കാണേണ്ടി വരും. പറഞ്ഞു വരുന്നത് തമിഴ്നാടിനെ വിഭജിക്കാൻ നീക്കം നടത്തുന്നുണ്ട് എന്ന് തമിഴ്നാടിലെ പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കേന്ദ്ര സർക്കാരിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് തമിഴ്നാട്ടിലെ പ്രാദേശിക പത്രങ്ങൾ ഈ വിവരം പുറത്തുവിട്ടത്. വിവരം പുറത്തുവിട്ട പത്രങ്ങളെയടക്കം അവർ കത്തിച്ചു കളഞ്ഞു. അതായത് അങ്ങനെയുള്ള ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ പാടില്ല എന്നാണ് തമിഴ് മക്കൾ പറയുന്നത്. ആരൊക്കെ ഈ വാർത്ത കൊടുത്തുവോ ആ വാർത്ത കൊടുത്ത മുഴുവൻ പ്രാദേശിക പത്രങ്ങളും അവർ കത്തിച്ച് ചാമ്പലാക്കി. അത് മാത്രമല്ല, കൊങ്കുനാടു എന്ന് പറഞ്ഞുകൊണ്ടാണ് BJP അഥവാ കേന്ദ്ര സർക്കാർ തമിഴ്നാടിനെ രണ്ടായി വിഭജിക്കാൻ പോകുന്നത് എന്നാണ് ഈ പ്രാദേശിക പത്രങ്ങളിലെ റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ കൊങ്കുനാടു എന്ന് പറയുന്നത് BJPക്കും അണ്ണാ DMKക്കും ശക്തിയായിട്ടുള്ള ഒരു പ്രദേശമാണ്. അതായത് അവർക്ക് വ്യക്തമായ സ്വാധീനമുള്ള ഒരു പ്രദേശം എന്നർത്ഥം. ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന, നേരത്തെ ഭരണപക്ഷത്തുണ്ടായിരുന്ന അണ്ണാ DMKയും BJPയും സഖ്യമാണ്. ഈ രണ്ടുപേർക്കും ശക്തിയുള്ള ഈ പ്രദേശത്തെ കേന്ദ്ര ഭരണത്തിന് കീഴിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പുതിയ സർക്കാരിനെ തന്നെ ഉണ്ടാക്കാൻ കേന്ദ്രത്തിന് സാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ BJPക്കും അണ്ണാ DMKക്കും അവിടെ അധികാരമുണ്ടാകും. ഈ കൊങ്കുനാടു എന്ന് പറയുന്ന പ്രദേശത്ത് 10 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. അതായത് 10 MPമാരുണ്ടാകും എന്ന് ചുരുക്കം. അത് മാത്രമല്ല, 61 നിയമസഭാ മണ്ഡലങ്ങളുമുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന്റെ വലിപ്പമുണ്ട് എന്നർത്ഥം. അതായത് അത്യാവശ്യം ഈ ഉത്തരേന്ത്യയിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു സംസ്ഥാനത്തിന്റെ വലിപ്പം ഈ കൊങ്കുനാടു എന്ന് പറയുന്ന പ്രദേശത്തിനുണ്ട്. അങ്ങനെ കൊങ്കുനാടിനെ മാറ്റി നിർത്തിയിട്ട് തമിഴ്നാടിനെ വിഭജിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരുമ്പോൾ അതിനെ എന്ത് വില കൊടുത്തും തടയിടുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ രംഗത്ത് വന്നിരിക്കുകയാണ്. പത്രം കത്തിച്ചും ശക്തമായ പ്രതിഷേധം അറിയിച്ചും അവർ രംഗത്ത് വരുമ്പോൾ സംഘികൾ തമിഴ്നാട്ടിൽ നിലം തൊടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം അവർക്ക് ജീവനാണ് അവരുടെ സംസ്കാരവും അവരുടെ ഭാഷയും അവരുടെ നാടും. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരളം.